C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദൈവം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് അവന്റെ ഏട്ട വിശ്വാസമായത്. എങ്ങാനും ഞാൻ അവന്റെ കൂടെ പോയിട്ടാണ് അവനെ പോലീസ് പിടിച്ചെങ്കില. എനിക്ക് നാട്ടിലും വരാൻ പറ്റൂല, വീട്ടിലും വരാൻ പറ്റൂല. എന്റെ അവസ്ഥ എന്താ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വന്നത് വന്നു, ഇനിയിപ്പോ എന്താ നിന്റെ പരിപാടി? ഇപ്പൊ എന്താ അനന്തരന്റെ പരിപാടി? എന്റെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അതായത് ഞാൻ എന്തായാലും പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യം തന്നെയാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ കാശി, രാമേശ്വരം, മധുര, മീനാക്ഷി തുടങ്ങിയ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം സന്ദർശിച്ച് ഹിമാലയത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രോച്ചാരണങ്ങളുടെ ലോകത്തേക്ക് ആത്മാവിനെ പറത്തിവിടുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് കുടുംബക്ഷേത്രത്തിൽ പോലും പോവാറില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. അതായത് പൊരുളാണ് സർവ്വതും, അകം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവിന്റെ വികാരങ്ങളാണ് സത്യത്തിൽ പൊരുൾ. പൊരുൾ കേവലമായിട്ടുള്ള ചലനങ്ങൾ മാത്രമല്ല. അവിടെ കുടുംബക്ഷേത്രമെന്നോ മറ്റുള്ള ക്ഷേത്രങ്ങളെന്നോ വ്യത്യാസങ്ങളില്ല. ഞാനീ പറയുന്നെല്ലാം മനസ്സിലാവുന്നുണ്ടോ ആരതിക്ക്? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ? ആദ്യം അതെല്ലാം മനസ്സിലാവണം, അപ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവും. അനന്തേട്ടാ, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതെ 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 അതെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി ഡാഡി ആരെങ്കിലും കൊണ്ടുവന്ന് എന്റെ കയ്യത്ത് താഴെട്ടിക്കും. എനിക്കതിന് താല്പര്യമില്ല. എങ്ങനെ രക്ഷപ്പെടാന്നൊരു മാർഗം നീ പറ. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് 10-ാം തീയതി നമ്മുടെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അന്തേട്ട് എന്നെ കല്യാണം കഴിക്കാം. ഞാനോ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാനോ? അയ്യോ, അതെങ്ങനെ നടക്കും? അത് നടക്കും. അത് നടക്കില്ല. നടക്കും. നടക്കില്ല. അതെന്താ? എന്ത് ചേ, നമ്മുടെ കല്യാണം ഓൾറെഡി നിശ്ചയിച്ചതാണല്ലോ 10-ാം തീയതിക്ക്. അല്ല ആരതി, അതായത് നീ കാമുവിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിന് നിന്നത്. അനന്തേട്ടാ, അവനെ പോലീസ് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കണത്? അത് നടക്കില്ല. അനന്തേട്ടാ, കൂൾ ഡൗൺ. ഞാൻ പറയുന്നത് ഒന്ന് മനസമാധാനത്തോടെ ആലോചിക്ക. ഞാനും അനന്തേട്ടനും കല്യാണം കഴിക്കുന്നു, നമ്മളിവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു. ഒന്ന് ആലോചിക്കേ, നല്ല രസമല്ലേ? ഇല്ല, അത് നടക്കില്ല, നടക്കില്ല, നടക്കില്ല. അനന്തേട്ടാ, നടക്കും. ഇല്ല, അനന്തേട്ടാ, എനിക്ക് വേറെ വഴിയില്ല, നടക്കും. അത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ അനിയത്തിയായിട്ടാ കണ്ടിരിക്കണത്. അയ്യോ, അത് സാരമില്ല, കല്യാണം കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോ അത് ശരിയാവും. അത് ശരിയാവും. എന്തേട്ടാ, എനിക്ക് വേറെ മാർഗമില്ല. അന്നേട്ടാ, നന്നായിട്ടൊന്ന് ആലോചിക്ക. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം തന്നെ കേട്ടോ. ഉറപ്പല്ലേ? വിളിക്കുമല്ലോ. വിളിക്കാം. പിന്നെ കാശി ഹിമാലയൊക്കെ നമുക്ക് ഹണിമൂണ് പോവാ. നീ ഇപ്പൊ പോ. വിളിക്കണേ, മറക്കല്ലേ. പോക്കോ പോക്കോ. ഐ വിൽ വെയിറ്റ് ഫോർ യു. എന്റെ ദൈവമേ, ഇത് എന്തൊരു പെണ്ണ്! കാമുകരെ എന്താ പോലീസ് പിടിച്ചോണ്ട് പോയുള്ളൂ? അപ്പോഴേക്കവള് വേറെ കല്യാണം ആലോചിക്കാൻ നടക്കാണ്. ഉരുത്തം കെട്ടവള്. ഇതൊന്നും ഇനി എങ്ങനെ ഊരിപ്പോരണ്ട ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.